welcome back to our channel Unniva Vlogs. அப்ப நம்ம சேனல்ல புதிய ஒரு வீடியோல எல்லாருக்கும் ஸ்வாகதம். மம்மி பேக்கில் இருந்து மம்மியோட வாய்ஸ் ஐக்கும் கூடுதல் கேட்க காரணம் மம்மி பேக் கேமரா பிடிக்கும். ஓகே கொஞ்சம் ஃப்ரெண்ட்க்கு இருந்தோம் மம்மி. ஓகே அப்ப இன்னத்து நம்ம வீடியோ என்னதா வச்சா கொறே பேர் கமெண்ட் பாக்ஸில் ஒக்க பண்ண ஒரு வீடியோ ஆனா மம்மி. ുട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഇന്നലത്തെ വീഡിയോ അതേ ടൂറ് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തതിന് പോയി കാണുക. അത് കൊറേ പേര് പറഞ്ഞിട്ട് അതിൽ കമന്റ് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് കൊറേ നാളത്തെ കാത്തിരിപ്പാണ്. ഇനിയും ഞാൻ ഈ വീഡിയോ കാണിട്ടായിരുന്നു, കാരണം ടൂറ് പോയിട്ടില്ലേ, കൊറേ കേട്ട് ഞാൻ ഈ വീഡിയോ ഇട്ട്. കാരണം വേറെ ഒന്നുമല്ല, വേറെ ഫോണിക്ക് ആക്കാൻ എന്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ അതിപ്പോ ആക്കി സെറ്റ് ആക്കിട്ട് ഇന്നലെയാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിട്ടോ. അതാണ് എനിക്ക് ഇതിനിടയിൽ ഒരു കാര്യം പറയേണ്ട വാക്കൂട്ട. മമ്മി ഇവിടെ വന്നിരുന്നു വേണ്ട, ഞാനേ വീഡിയോയിൽ ഒരിടത്ത് പോലും മമ്മീനെ മിസ് ചെയ്യണോന്ന് പറഞ്ഞില്ല. ഞാനിവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞിരുന്നത് വെറുതെ. എനിക്കൊന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല, എൻജോയ്മെന്റ് ആയിരുന്നു, തല കിട്ടണില്ലേ. അടിപൊളിയായിരുന്നു ടൂറൊക്കെ. എല്ലാരും പറയുന്നുണ്ട് വാവ അടിച്ചു പൊളിച്ചല്ലോ എന്നൊക്കെ. എന്താ മിസ് ചെയ്യാത്ത മിസ് ചെയ്തില്ല മമ്മീനെ. മമ്മീനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടായിരുന്നു, ഇല്ലേ വിളിച്ചു. എന്നാലും ആ വീഡിയോ പറയുമ്പോ എനിക്കൊരു സമാധാനം. ഞാനിന്ന് വീഡിയോ കാണുമ്പോഴേ ഞാൻ അന്ന് ഇരുന്ന് കരഞ്ഞതൊക്കെ വെറുതെ. ഞാനും ഇവിടെ ഉണ്ണിച്ചേക്കനും വാവയൊക്കെ ഇവളെന്താ ഗൾഫിക്കാണോ മമ്മി പോയെണ്ണിച്ചിട്ട് ഇന്നിങ്ങനെ കളിയേക്കുക. ഷിക്കിന്റെ കുട്ടി ഇല്ലാണ്ട് പറ്റണ്ടായിരുന്നില്ല കേട്ടോ. ഇവൾക്ക് അവിടെ ഒരു പ്രശ്നവും രണ്ടോടത്തേറ്റ് മമ്മി വെള്ളത്തിലും കളിക്കണ്ട പറഞ്ഞിട്ടുണ്ട്, പാറയുടെ നൂടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എന്താ എനിക്ക് അന്ന് മമ്മി മിസ് ചെയ്തിട്ടൊന്നും. ആ ശരി, ഒരുപാട് തവണ ആലോചിച്ച് മമ്മീനെ എത്രയോ വിളിച്ചു നേരം സംസാരിച്ചു. അതൊക്കെ ഉണ്ട്, ഞാനും ഒന്ന് പറയായിരുന്നു. കാരണം നമ്മളെ പോയി വാഗമൺ വഴിയിലൂടെ ഈ പോയി. അപ്പൊ എന്റെ മമ്മീനെ നമ്മുടെ സ്വന്തം കേട്ടാ അല്ലേ. അല്ല ആ വഴി കൂടെ ഒക്കെ നമ്മള് ഒന്നിച്ച് പോയിണ്ടായിരുന്നു. അപ്പൊ എനക്കൊന്ന് പറയാ, എന്റെ മമ്മിയുടെ കൂടെ ഞാൻ ഈ ഭാഗത്ത് കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് പറയാം, നമ്മള് വാഗമണ്ണൊക്കെ പോകുമ്പോ പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ കുട്ടികളെ കണ്ടില്ലേ. ഞാൻ വിചാരിച്ചേ ആ നമ്മുടെ ഒപ്പം വന്നവര് തന്നെ ആയിരിക്കും, അവരെന്നെ നോക്കുകയായിരിക്കും വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അവര് അയ്യോ ചേച്ചി അവരെല്ലാം അവര് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടി വരുന്നു. അപ്പോഴും ഞങ്ങളുടെ വണ്ടി എടുക്കും ചെയ്തു. അപ്പൊ ആകെപ്പാട് എനിക്കൊരു ഹർബറിയായിട്ട് നേരെ ഒന്ന് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേറെ വ്ളോഗ് എടുത്തു, ഹായ് പറയൂ, എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ട് ഫോട്ടോ എടുത്തു കേട്ടോ. പക്ഷെ അവര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളാണ് കണ്ട, ഞങ്ങളുണ്ടേ വീഡിയോയിൽ എന്ന് എന്തോ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കൊറേ പേര് ചോദിച്ചിരുന്ന വീഡിയോ ആണ് അല്ലേ. നമ്മുടെ വാവുകുട്ടിക്ക് എന്തൊക്കെ ആഭരണങ്ങളൊക്കെ കിട്ടിയെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. തുറക്കാം അതിന്. ഇന്ന് എന്റെ 16th ബർത്ത്ഡേ വ്ളോഗ് ആമാടപ്പെട്ടി. ബർത്ത്ഡേ യാത്ര ഇനിയും കഴിയുന്നില്ല. അതെ ആമാടപ്പെട്ടി തുറക്ക്. അടുത്ത ബർത്ത്ഡേ ആവാറായിട്ടോ. പക്ഷെ എന്റെ പപ്പ പറയണേ ബർത്ത്ഡേ വ്ളോഗിന്റെ പപ്പ. പിന്നെ എല്ലാവരും പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഏട്ടന് കുറച്ച് കുറവൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവുള്ളതുകൊണ്ട് മമ്മിക്ക് ഇത്തിരി കുഴപ്പമുണ്ടായിരുന്നു. പപ്പ ആളവിടെ ഡെയിലി കൂളിയെ കഴിഞ്ഞ് കുറിയെ കിട്ടിട്ട് ഭക്ഷണം കിട്ടും. അതെ അതെ, അപ്പോ കുറിയെ കിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ എനിക്കായപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് പേടിച്ചത് ഞാൻ. പക്ഷെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്തായാലും ദൈവം കാത്തു. ഓക്കെ പിന്നെ പപ്പ പറയാണ് അടുത്ത കൊല്ലം 17th ബർത്ത്ഡേയുടെ അതുവരെ ഇടോ വാവക്കുട്ടിയുടെ പിറന്നാളിന്റെ കാര്യങ്ങള്. ഉണ്ട്, ഇടയ്ക്കൊന്നും ഇങ്ങനെ ആവേണ്ടത് നമ്മുടെ കൈകടയിൽ നിന്നാണ്. അത് കാര്യാക്കണ്ട കുട്ടി, വേണ്ട കാര്യമില്ല. അപ്പൊ ഇന്ന് എന്തായാലും എന്റെ 16th ബർത്ത്ഡേ വ്ളോഗിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് അതാണ് കാണിക്കുന്നത്. എനിക്കിതിപ്പോ കൊറേ ദിവസമായോണ്ട് അവിടെ ഇവിടെ എവിടെ വന്നതാണ്. പക്ഷെ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു അവിടെ, ഒന്നും ഞാൻ യൂസ് എടുത്തിട്ടില്ല. പിന്നെ ഇടയിൽ ചേച്ചി ഇത് ഏതൊക്കെയോ ഡ്രസ്സ് പൊക്കിയുണ്ട് മമ്മി. അത് സാരല്ല, അതൊക്കെ മിസ്സായിണ്ടാവും ചെറുപ്പം. ഞാൻ എനിക്ക് പെട്ടെന്ന് കിട്ടിയത് ഞാൻ എന്തായാലും കാണിച്ചു. ശരി എടുക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇത് ഓക്കെ. ഫസ്റ്റ് ഓക്കെ ഇതും ഓക്കെ ഓക്കെ. ഇതൊരു ഷൂ ആണ്, ഇത് ഉണ്ണിയുടെ അല്ലേ.
അത് സാറില് കാണിച്ചു. അപ്പൊ ഏതായാലും ഇത് മമ്മി അപ്പ മേടിച്ചോണ്ട് ഉണ്ണിക്കൂടി മേടിച്ചാണ്. മമ്മിക്ക് പിന്നെ രണ്ടു മക്കളെ ഒരുപോലെ കണ്ടല്ലേ പറ്റു. അപ്പൊ വൈച്ചു മേടിച്ചാണ്. ഞങ്ങക്ക് വൈച്ചു ഭയങ്കര ഇഷ്ടമാണ്. എന്നും ഇവിടെ വെറുതെ ക്ഷാമാണ് കേട്ടോ, എത്ര വാങ്ങി കൊടുത്താലും. മമ്മി വൈച്ചു ആ നമുക്ക് പുതിയൊരു ട്രെൻഡ് എന്തേലും ട്രെൻഡ് നോക്കിട്ട് വല്ല വേറെ കളർ എടുക്കാനും തോന്നില്ല. വൈച്ചു അങ്ങനെ എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും ഇവർക്ക് ക്ഷാമം തീരില്ല. എത്ര വാങ്ങിയാലും പിന്നെയും പിന്നെയും മമ്മി. പാവക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളോടൊക്കെ ഇഷ്ടമുണ്ട്. ഉണ്ണിക്ക് അത്ര അല്ല, ഉണ്ണിക്ക് വല്ല ബർഗറോ അല്ല വല്ല മറ്റേ ചിക്കൻ ഐറ്റംസ് ആണ് ഇഷ്ടം. പാവക്കുട്ടിക്ക് അങ്ങനെയല്ല, പാവക്കുട്ടിക്ക് അതിനോട് താല്പര്യമില്ല. പാവക്കുട്ടി കുഞ്ഞ് വേറെ സാധനങ്ങളോടാണ്. ബ്രാൻഡ് അതൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ ബ്രാൻഡ് നല്ല റേറ്റ് ഉള്ളത് തന്നെയാണ്. നമുക്ക് മാറിയിട്ടില്ല, പക്ഷെ കണ്ട 300 കൂടെ പറയാ. ഓക്കെ, ഇത് എന്റെ ഷൂ, ഇതാണ് എന്റെ ഷൂ. എനിക്ക് ഇഷ്ടമായി വൈച്ചു അല്ല, എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഷാ മറ്റേ ഷൂ ആണ് ഭംഗി പച്ച. കുട്ടി അതെടുത്തോ. മമ്മി 40 സൈസ് പറഞ്ഞല്ലേ, മറ്റേതായി വരുമ്പോ 6 തോന്നണം. ഞാൻ എസ് പി സിക്ക് ഒരു അളവ് കൊടുക്കാൻ വേണ്ടി ആകെയാണ്. ശരി, ലാഗ് ആകണ്ടപ്പോ തന്നെ 6 മിനിറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, നമ്മള് വർത്താനം പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എന്താ വേറൊരു ടോപ്പാണ്, ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടത്, ഭയങ്കര ക്രോപ്പ് ആണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടാൻ പറ്റും. ഇത് കണ്ടപ്പോ ഉണ്ണി പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു കേട്ടാ. വീഡിയോ കണ്ട് ബേർത്ത്ഡേ വ്ളോഗ് കാണാത്ത. ഇത് വാവക്കുട്ടിയുടെ ഫ്രണ്ട്സ് കൊടുത്തതാണ്. എന്റെ എത്ര ആയിരിക്കോ, ആ ഒരു 4 പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടി തന്നതാണ് ഈ ടോപ്പ്. അവിടെ എന്താ ഇതിന് ടൈം പ്ലേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂഷൻ ക്ലാസ് വിട്ടിട്ട് ഫോക്കസ് കൂടെ പോകുമ്പോ അതുപോലത്തെ കളർ ചേഞ്ച് ആണ്. അവിടെ ഞാൻ ഇതിനെ പോലെ വേറെ കണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത്, ഇങ്ങനെയുള്ള സാധനം വേണമെന്നേ ഉള്ളു എനിക്ക്. അതാണ് നമ്മുടെ വേറെ എടുത്ത് വെട്ടിയടിച്ച പോലെ. ഓക്കെ, അപ്പൊ അങ്ങനെ പോയപ്പോ ഞാൻ മമ്മീനെ വിളിച്ച് അല്ല വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കായിരുന്നില്ല, ഇത് അതിനുള്ള ഒരു അന്ത എനിക്ക് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ ഞാൻ പറയുമ്പോ. അപ്പൊ അവര് അത് നോക്കിയിട്ട് എനിക്കത് ഇഷ്ടമാണ് പറഞ്ഞപ്പോ അതിന്റെ വേറെ അവിടെ നിന്ന് മേടിച്ചതാണ്. എന്റെ മോള് അന്തല്ലാത്ത മോളാണ് എന്റെ മോള്. നല്ല ടോപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉണ്ണി അവിടെ പഠിക്കാൻ കേട്ടോ, ഉണ്ണിക്ക് മറ്റേ എക്സാമും കാര്യങ്ങളൊക്കെ ആവാറായപ്പോ ഉണ്ണി പഠിക്കാൻ, ഉണ്ണി അതുകൊണ്ട് വീട്ടിലേക്ക് ഒന്നും വന്നില്ല. ഞാൻ വരണ്ടെന്ന് പറഞ്ഞു, കാരണം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഒരു കുറച്ച് ക്രേസി ഗിഫ്റ്റ് നിങ്ങൾക്ക്. ഞാനില്ലേ, ഇതാണ് തേട്ടൻ ഓപ്പൺ ചെയ്യുമ്പോ നല്ല ചിരിച്ചു. അയ്യോ, ഞാന് ഓപ്പൺ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ എന്താ അറിയില്ല, ഞാൻ ഏട്ടന്റെ എക്സ്പെക്ട് ചെയ്തില്ല. ഏട്ടൻ എനിക്കൊന്ന് പ്രാങ്ക് തരുന്ന വിചാരിച്ച്, കാരണം എന്താ ആ വീഡിയോയിലുണ്ട്, എന്താ ഞാൻ ആ ഗിഫ്റ്റും പിടിച്ച് നിൽക്കുന്നത് ഏതൊരു വീഡിയോയുടെ ലാസ്റ്റ്, ആ മറ്റേ സെലിബ്രേഷൻ വീഡിയോയുടെ അവസാനത്തില് ഞാൻ അത് പിടിച്ച് നിൽക്കണ്ടായി. ഏട്ടൻ പറയണ്ട് ഡി ഫോൺ അടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണ്ട്. അപ്പൊ എന്നെ കളിപ്പിക്കായോണ്ട് ഞാൻ അങ്ങനെ ഇതിൽ തുറന്നപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഓ, പെണ് ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഒരു പെണ്ണാണിത്, ഒരു ബുദ്ധനെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇത് പെണ്, ഇത് ബുദ്ധനാ. പക്ഷെ രാത്രി ഇത് കത്തി. പിന്നെ രാത്രി കളർ മാറും എന്ത് വെച്ചാ. എടി വാവേ, ഇതോ ആ ഈ ഷോക്കേസ് വെച്ചിട്ട് എല്ലാം ലൈറ്റ് ഓഫി. ഇപ്പൊ തന്നെ ഓഫി. വാവേ, അതിന്റെ കളർ ഞാൻ ഇതില് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. ഇതൊരു പെണ്ണും ഇതും പിന്നെ പിന്നെന്തായിരുന്നു ഇതിന്റെ ഒപ്പം തന്നെ എന്തോ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. ഇതന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന് വല്ലാണ്ട് താങ്ങൊന്നും വേണ്ട. ഓക്കെ ഏട്ടൻ, എനിക്കില്ലേ 1000 രൂപ സ്ലൈം ഒക്കെ മേടിച്ചാലും നീ ഇഞ്ഞിട്ട് സർപ്രൈസ് ആവണ പോലെ അഭിനയിച്ച മതി എന്നൊക്കെ പറഞ്ഞ ടീമ. പിന്നെ ഇതൊരു വാച്ച്. ഇതൊരു വാച്ച്. മമ്മി ഇത് ഉണ്ണിയോട് ഞാൻ പൊട്ടിക്കണ്ട പറഞ്ഞതാണ് കേട്ടോ. എന്നുവെച്ചാ ഞാൻ അവിടെ എന്താ പൊട്ടിക്കാണ്ട് ഇത്രയും ദിവസം വെച്ചിട്ടില്ലേ, അവള് പൊട്ടിച്ചിട്ട് വെച്ചിരിക്കും അവിടെ. ആ പിന്നെ അവിടെ നിന്ന് ആന്റി തന്ന ഡ്രസ് എടുത്തിട്ടില്ലേ, അതാ കബോർഡിലുണ്ട്, പപ്പട കബോർഡിൽ അത് എടുത്തിട്ട് പോയിട്ട്. ഓക്കെ, ഇത് എന്താ, ഇതൊരു ഗിഫ്റ്റ്, ഒരു വാച്ചാണ്, ഒരു പർപ്പിൾ കളർ വാച്ച്. പിന്നെ പിന്നെ ഒരു ഗോൾഡ് ആണ് കേട്ടോ. ഇതില് വേറെ എന്തൊക്കെയുണ്ട്? ഓക്കെ, ആ ഇത് നമ്മള് വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്നാലും ഗിഫ്റ്റ് കാണിക്കുന്നോണ്ട് നമ്മൾ കാണിക്കുകയാണ്. ഓക്കെ, ഇത് കുട്ടിച്ചൻ തന്നതാണ് എനിക്ക്. പിന്നെ ഇത് ഈ മോതിരല്ലേ, പപ്പടാനി. ഈ മോതിരം മമ്മി തന്നത്. ആ ഞാൻ ഇതിന് മുൻപ് ഒരു ബ്രേസ്ലെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആ ഇവിടെ നിന്നിട്ട് ചോദിക്കുന്നത് സ്വർണ്ണാണോന്ന്. ആ ഞാൻ പറഞ്ഞില്ല ഇവർക്ക് സ്വർണം കൊടുത്താലൊന്നും ഇവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല. ആ ഉണ്ണിച്ചക്കൻ ആ രണ്ട് കിടികിടി കൊടുത്തപ്പോ അവർക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയി. ഞാൻ സ്വർണം കൊടുത്തിട്ട് അവൾക്ക് ഒരു കുലുക്കും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഉണ്ണി ഒരു ചെരുപ്പ് 150 രൂപ. ഓക്കെ, ആ ചെരുപ്പാണ്. ഇതിപ്പോ എന്താണെന്നറിയോ, ഈ മമ്മി മേടിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി മേടിച്ചോണ്ടിരിക്കും. അവർ കണ്ടിട്ട് ഇതൊക്കെ ഉണ്ണിച്ചക്കൻറെ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഡ്രസ് ഉണ്ട്, ഒരു പിങ്ക് കളർ. ബാക്കിലേക്ക് കവർ മാറ്റി വെച്ചത് ഉണ്ണിച്ചക്കന്റെ കവർ അറിയാതെ അവള് എടുത്തിട്ട് വന്നു കേട്ടോ. ഇല്ല, കവർ കൊറേ ഉണ്ടാവും, തമ്മിൽ കൊറേ കവർ. ഓക്കെ, എന്താന്നറിയാൻ പറയും വന്ന്. എന്താ, ഒരു പിങ്ക് ഡ്രസ്സ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷന്റെ മുമ്പ് ഒരു പോക്കറ്റ് ഒക്കെ ഉള്ളത് ഇടുന്നില്ലേ, നല്ല അക്യൂട്ടായിട്ട് ഡ്രസ്സ്, നല്ല ക്യൂട്ടാണ് പോക്കറ്റ് ഒക്കെ ഉള്ളത്. ആ ഡ്രസ്സ് ഉള്ളതാണ്, അത് ഞാൻ ഫോട്ടോ കാണിച്ച് സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. അതിന്റെ ഫോട്ടോ ഉണ്ടോ? ആ നിങ്ങൾ കണ്ടിണ്ടാവും, യൂട്യൂബിൽ വീഡിയോസ് തന്നെ ഉണ്ടാവും. ആ വേണത്തെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ ജീൻസ്, ഇതൊരു ജീൻസ് ആണ്, ഞാൻ മമ്മയോട് കൊറേ പറയുന്ന ഒരു ജീൻസ് മേടിച്ചു. അത് ഉണ്ണിക്ക് ഒരു ജീൻസ് എടുത്തിട്ടുണ്ട്. സെയിം ഉണ്ട്, ഇത് ഇത്തിരി വലുതാ തോന്നുന്നു. സൈസ് എത്രയാണ്? ഓക്കെ, 28 ആണോ? ആ 28 കറക്റ്റ് ആയിരിക്കും. ചിലത് എനിക്ക് 28 ചിലത് 30. അത് ചില തുണിയുടെ വ്യത്യാസമാണ്. ഇത് പക്ഷെ എനിക്ക് കാണുമ്പോ ലൂസ് പോലെ, കുറച്ച് ലൂസ് ഉണ്ട് തോന്നുന്നു. ആ കുഴപ്പമില്ല, ഞാൻ വലുതാവും പോലെ. അതല്ലേ നമ്മള് സ്കിൻ ഫിറ്റിന് ഇടുന്നേക്കാളും കുറച്ച്. 28 ലൂസ് പോലെ, എനിക്ക് 28-30 കറക്റ്റ്. ഓക്കെ, ഇത് അങ്ങനെ നല്ല ജീൻസ് ആണ്. മറ്റേ മമ്മിക്ക് എന്നും ഇല്ലേ ബ്ലൂ ജീൻസ് ഇഷ്ടം. മമ്മിക്ക് ബ്ലാക്ക് ജീൻസ് എടുക്കുന്നത് അത്ര ഇഷ്ടമല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഒരു ബ്ലാക്ക് ജീൻസ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേ കിട്ടിയതാണ്. അതിന് ഉണ്ണി നരപ്പിക്കും, അതിന് ഉണ്ണി നരപ്പിക്കും, നരപ്പിച്ചു ഇപ്പൊ തന്നെ. ഓക്കെ, പിന്നെ ഈ ടോപ്പ് നോക്കിയേ, നമ്മളിത് ഇങ്ങനത്തെ കളർ ഇഷ്ടല്ലേ. കളർ ഇങ്ങനെ റെയിൻബോ ടച്ച് പോലെ, റെയിൻബോ പോലത്തെ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കണ്ടപ്പോ വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. ഇല്ല ഭംഗി ഉണ്ട്, നല്ല രസമുണ്ട്. ഒരു എന്താ ഞാൻ പറയാ, നല്ല രസമുണ്ട്. ഇതേപോലെ ഓൺലൈനിൽ കൊറേ കാണും നമ്മള് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഷർട്ടിന്റെ മോഡൽ, കുറച്ച് വൈഡ് ആയിട്ട് വൈഡ് ആയിട്ടൊക്കെ എടുക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നേരിട്ടാ ശരിയാവും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ടോപ്പാണ്. ബാക്ക് ഇത് എങ്ങനെയാണ്, ബാക്കിലൊരു കണ്ടു സ്റ്റിക്ക് പോലെയൊക്കെ ഇവറ്റങ്ങൾക്ക്. പിന്നെ എപ്പോഴും ഈ ജീൻസും ടോപ്പ് തന്നെ ഇഷ്ടമുള്ളത്. പിന്നെ ഞാൻ എന്താ ചെയ്യാ, ഇവർക്ക് ഞാൻ ചുരിദാറ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താലും, ആ അവർക്ക് ചുരിദാറ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താലും ഇവര് ഈ ജീൻസ് തന്നെ ഇടുക. എത്ര ഡ്രസ്സുകളാണ് അറിയാം, നമ്മള് കല്യാണങ്ങൾക്കൊക്കെ ഈ ചേച്ചർ മക്കളുടെ കല്യാണങ്ങൾക്കൊക്കെ എടുത്തതൊക്കെ ഓരോ വട്ടം ഇട്ടിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവ് സ്ലീവ് ഷർട്ട് ആണ് കേട്ടോ, സ്ലീവ്ലെസ് സ്ലീവ്ലെസ് ഷർട്ട് ആണ്. സോറി, ഷർട്ട് ആണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇടുമ്പോ. നമ്മുടെ ഇല്ലാത്ത ഒരു മോഡലാണ്. ഇങ്ങനത്തെ ഉണ്ടായിരുന്നു ഫസ്റ്റ്, ഒരു 4 പഠിക്കുന്ന ടൈം. വാക്കുട്ടിക്ക് ഓർമ്മയുണ്ട്, ഒരു ബ്ലാക്ക് ഒരു ഗ്രേ കളർ പോലത്തെ ഇങ്ങനത്തെ നമ്മൾ എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ഫോട്ടോ എടുത്തത്, അതിന്റെ പച്ച കോഫി ബ്രൗൺ, കാപ്പി കളർ, കോഫി മെറൂൺ, അങ്ങനെ എന്തോ ഒരു കളർ. അതിന്റെ ഒപ്പം ഞാനും മമ്മിയുടെ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു സ്റ്റോറി. ഇതെല്ലാം ചേച്ചിയാണ്, ഞാന് തടിയൊന്നും ഇപ്പൊ ഒരു വർഷമായിട്ട് തടിച്ചതാണ്. അതാ ഉണ്ണി ചാടി പറഞ്ഞെടുത്തത്. സത്യം പറഞ്ഞ എനിക്ക് ഇതൊരു ഇഷ്ടം, ഇത് അവൾക്ക് എടുത്താട്ടോ അവള്. ഈ ടോപ്പ് ജീൻസ് പക്ഷെ ഇല്ലേ, ജീൻസിന്റെ ഓക്കെ കണ്ടോ, പക്ഷെ ഭയങ്കര എടുത്ത് നല്ല രസമുണ്ട്. ജീൻസിന്റെ പടാ ഓക്കെയാണ്, കാണിച്ചു തരാം. ബ്ലാക്ക് ജീൻസിന്റെ അതിന്റെ ഇതൊക്കെയാണ് ട്രെൻഡ് വെച്ചിട്ട് എടുത്തത്. ഇത് മാത്രമേ എന്റെ ഇഷ്ടത്തിന് എടുത്തല്ല കേട്ടോ, ഇത് മാത്രമേ എന്റെ ഇഷ്ടത്തിന് എടുത്തല്ല, ബാക്കിയൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്ത. ഇതെങ്ങനെ വെച്ചാൽ ഇത് ആദ്യം നമ്മൾ ഇടും, ഇത് മാത്രം ഇടാനും പറ്റും, മാറ്റും. ഇത് ആദ്യം ഇടും, എന്നിട്ട് അതിന്റെ മുകളിൽ ഇതിടും. അതെ, അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒരു ടോപ്പാണ്. കണ്ണ് ഇല്ലേ അവിടേക്ക് വരും ഇതിന്റെ ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ എന്താ, ഉണ്ണി ഒരു റീൽസ് ഇട്ടിട്ട് ഈ അടുത്തായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഡ്രസ് ഞാൻ സൈഡ് കൊടുക്കാം, അത് നമ്മള് ഇതിനെടുത്താണ് കേട്ടോ. പിന്നെ
എല്ലാം ഇട്ട് കഴിഞ്ഞു. കാരണം കൊറേ ആയില്ലേ മെഴുകിയില്ലേ. പിന്നെ എന്താ മറ്റേ ഞാൻ ടൂറിന് പോകുമ്പോ ഒരു പിങ്ക് ഡ്രസ് ഇട്ടില്ലേ, പോകുമ്പോഴല്ല അവിടെന്ന് ആ ഡ്രസ്സും നമ്മൾ ഇതിന്റെ ഉള്ളതാണ്. പിന്നെ ഒക്കെ അവിടെ ഇവിടെ കേട്ടാണ് ഞാൻ പറയണേ. പിന്നെ ഇത് കേട്ടന്റെ മമ്മി ആ പറഞ്ഞില്ലേ ഏട്ടന്റെ ഗിഫ്റ്റ് കാണിക്കട്ടെ എന്നാ. ഏട്ടന്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ട, അവന്റെ അവന്റെ ഒരു വീഡിയോ അവൻ ഒറ്റയ്ക്ക് കാണിക്കട്ടെ. ഓക്കെ പറഞ്ഞിട്ടൊക്കെ ഏട്ടനെയാണ് കേട്ടോ. അപ്പൊ ഏട്ടന് ഗിഫ്റ്റ് വരുന്നുണ്ട്, എല്ലാവരും സ്റ്റേറ്റുണ്ടായിട്ടിരിക്കാം. അവിടെ രണ്ട് ചെരുപ്പും കൂടെ ഉണ്ട് വാക്കുട്ടി, സിമ്പിൾ ആയിട്ട് വാങ്ങിച്ചത്. സ്കൂളിലേക്ക് എനിക്ക് ചെരുപ്പ് ഇടാനേ പേടിയാണ്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചെരുപ്പ് ഒട്ടിയിട്ട് ഞാൻ അവിടെ നിന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാ എന്റെ ചെരുപ്പിന്റെ അളവും ഇവരുടെ ചെരുപ്പിന്റെ അളവും ഒന്നാണ്. എനിക്ക് അതുകൊണ്ട് ഇപ്പൊ ചെരുപ്പില്ല. ഞാനിങ്ങനെ ഇതുപോലെ സിമ്പിൾ ചെരുപ്പുകൾ വാങ്ങിച്ചാ അവരത് പിറ്റേ ദിവസം സ്കൂളിൽ ചേർത്തു. ഇത് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇഷ്ടപ്പെട്ട രസമുണ്ട്. നല്ല ഭംഗി, ഇങ്ങനെ ഒത്തിരി നമ്മള് ചുരിദാർ പോലത്തെ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ വാവുകുട്ടിക്ക് ഈ സിമ്പിൾ സിമ്പിൾ ചെരുപ്പോട് നല്ല ഇഷ്ടാണ്. അതുകൊണ്ട് ഇനി ചെരുപ്പ് ഇഷ്ടമല്ലല്ലോ അല്ലേ. ചെരുപ്പല്ലേ നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ പോകുമ്പോട്ടെ. ഷൂ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇതാണ്ട് ഇതാണെങ്കി പച്ചൊരു ഹീലല്ലേ, അതിന് ഹീൽ ഉണ്ടായിട്ടും പോയി. സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാലിലേക്ക്. അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് ഇതെനിക്ക് ഉണ്ണിമോള് പറയില്ലേ നമ്മുടെ കസിൻ ആന്റി, ഏട്ടന്റെ ഏട്ടന്റെ സിസ്റ്റർ കൊടുത്താണ് കേട്ടോ, ഏട്ടന്റെ പെങ്ങള് കൊടുത്താണ്. അതിന്റെ ഷോള് നല്ല രസമുണ്ട്, പക്ഷെ വേണ്ട നോർത്തണ്ട. അതിന്റെ പാന്റും അതുപോലെ പക്ഷെ എനിക്കാണ് ഭാഗം, എനിക്കാണ് കറക്റ്റ് അളവ് കേട്ടാ. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു. അല്ല മാമക്കുട്ടിയുടെ ഉണ്ണിയുടെയും പിറന്നാളിൽ ഗിഫ്റ്റ് ഇടുന്ന കാര്യങ്ങൾ സാധനങ്ങളൊക്കെ എനിക്കായിരിക്കും. എന്തെങ്കിലും അഥവാ മിസ്സായിട്ട് എന്തെങ്കിലും ഉണ്ട് ചെല ഏട്ട എന്തെങ്കിലും ഇത് കാണിക്കുമല്ലോ, അതിന്റെ കൂടെ ഞാൻ കാണിക്കാം. ഇപ്പൊ ഇത്രക്ക് എന്നല്ലേ ഉള്ളൂ. പിന്നെ എന്താ സ്വിമ്മിംഗ് പൂളും അമ്മയുടെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ ആ ബർത്ത്ഡേക്ക് കുറേ ഡ്രസ്സുകൾ കിട്ടി. ആ ഗിഫ്റ്റ് നിങ്ങൾ കാണട്ടോ, അതില് കൊറേ ഉണ്ണി കൊറേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, മമ്മി കൊറേ തന്നിട്ട് 12 മണിക്ക് സർപ്രൈസ് ചെയ്തത്, അതില് കൊറേ ഉണ്ട്. അതൊന്നും ഇപ്പൊ കാണിച്ചു. ഇതിപ്പോ 2021 പിറന്നാൾ ആഘോഷിച്ചു, 2022 ഇനി ഈ വർഷം ഒരു പിറന്നാളും കൂടി ഉണ്ടല്ലോ. അതെ ഇതൊരു ശീലാക്കണ്ട കേട്ടോ. രണ്ടു പിറന്നാളാണോ നീ? നല്ല രസം. ഓക്കെ അപ്പൊ എന്തായാലും കഴിഞ്ഞില്ലേ. നമ്മൾ ഒരുപാട് വിലയുള്ള ഒരു സമ്മാനം കൊടുക്കണേക്കാളും നല്ലത് കുറച്ച് പൈസക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത്. ഉണ്ണി ഒരു വാച്ച് തന്നിണ്ടായിരുന്നു അന്നത്തെ ആ ഒരു വീഡിയോയില്, റെഡ് വാച്ച്, അത് പൊട്ടിയിട്ടോ. നിങ്ങൾ ആലോചിക്കണം, അത്രയ്ക്ക് ലോക്കൽ വാച്ച് അവൾ എനിക്ക് വാങ്ങിത്തത്. ഓക്കെ അതെന്താ വെച്ചാൽ അവൾ അമ്മേനെ കിട്ടിട്ട് വാങ്ങിയതോ പോവേ. അതിന്റെ ഈ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ വാച്ച് കിട്ടിക്കുന്നത് എന്താ കേട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് കേട്ടോ. ഈ സംഭവം ഇടാൻ പറ്റില്ല. ഈ വാവക്കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവള് ഞാൻ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഇഷ്ടപ്പെട്ട സാധനങ്ങള് എനിക്ക് നാശാക്കണത് ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു വാച്ചിന്റെ അടുത്ത് എത്ര 2 വർഷമൊക്കെ ആയി തോന്നുന്നു, 2-3 വർഷമൊക്കെ ആയി. പക്ഷെ ഇപ്പോഴും അത് എന്റെ അടുത്ത് ഇതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ അവൾക്ക് അത് ഇഷ്ടം. എനിക്കാണെന്ന് വെച്ചാൽ അത് കേടുവരുത്തോ കേടുവരുത്തോ വെച്ചിട്ട് ആകട്ടെ. ടെൻഷൻ ബസ്സിന് പോണായിരുന്നേ, ടൈം നോക്കണം. ഇവിടെ ഇഷ്ടംപോലെ വാച്ച് ഉണ്ട്, ചോദിക്കേണ്ടി വരും. വേറെ വാച്ചുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ, പക്ഷെ അവൾ അതൊന്നും എടുക്കില്ല. അവൾ ബ്ലാക്ക് ഇഷ്ടം, അപ്പൊ ബ്ലാക്ക് തന്നെ ഇഷ്ടം. റെഡ് ഉണ്ട്, പക്ഷെ റെഡ് റെഡും കൂടി ഇട്ടില്ല. എന്റെ ബാഗ് റെഡ്, കൊട റെഡ്, എല്ലാം പാടെ റെഡാണ്. സ്കൂളിലേക്ക് പോകുമ്പോളേ ടീച്ചർ ഒരു സാർ ചോദിച്ചു എന്നോട്, ഇതെന്താകും മൊത്തം റെഡ് മയാണല്ലോ. പിന്നെ പപ്പ വരുമ്പോ ഇനി വാച്ചുകളൊക്കെ കൊണ്ടുവരും, അപ്പൊ ബ്ലാക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ നമ്മുടെ പപ്പയൊക്കെ വരും, അപ്പൊ നമ്മളെല്ലാരും പപ്പേനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ അതെ, ഇല്ല ഇല്ല ഡേറ്റ് ഫിക്സ് ആവണേ, അത് സർപ്രൈസ് ആണ്. ഇല്ല ഡേറ്റ് പറയില്ല, പപ്പ വരുന്ന വീഡിയോ സർപ്രൈസ് ആണ്. എല്ലാരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കുക. നമ്മൾ എന്തായാലും ഇടുന്നായിരിക്കും വീഡിയോ. ഇപ്പൊ നല്ല ലോങ് ആയില്ലേ എനിക്ക് കിട്ടേ. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എന്താ നെക്സ്റ്റ് എന്തൊക്കെ വീഡിയോസ് ഇടണം എന്നൊക്കെ നിങ്ങൾ പറയാ. ഓ വീഡിയോസ് ഇടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയാ നിങ്ങള്.
അല്ല വീഡിയോസ് ഇടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡെയിൻ മേ ലൈഫ് ചെയ്യാൻ വേണ്ടി നമ്മള് കൊറേ നാളായി. പിന്നെ നമ്മള് ഫുഡ് കളർ ചെയ്യണം വെച്ചിട്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു. മടിയല്ല, അപ്പോഴത്തേനും വയ്യാണ്ടായി. ഇപ്പൊ ഉണ്ണിക്ക് അപ്പോഴേക്കും എക്സാം ആയി. ഇനി നമ്മള് പൊളിക്കും. ഇനിയിപ്പോ ഞാൻ ഉഷാറൊക്കെ ആയി. പക്ഷെ എന്റെ അങ്ങോട്ട് ഉഷാറായിട്ടില്ല കേട്ടോ. ഇപ്പൊ ക്യാമറയുടെ ബാക്കിൽ നിക്കാനേ പറ്റുള്ളൂ, ഫ്രണ്ടിൽ നിക്കാറായിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് ഞാൻ ഭാവിക്ക് തോന്നുമ്പോ തോന്നുമ്പോ ഇവിടെ ഇട്ടൊന്ന് കറക്കാറുണ്ട്. അതിനെ തോന്നുമ്പോ തോന്നുമ്പോ ഇട്ടൊന്ന് കറക്കാറുണ്ട്. ഇനി അല്ലേ, നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് എല്ലാരും കൂടി കളിച്ചിട്ടില്ലല്ലോ. ആ ഇല്ല, കളഞ്ഞിട്ടില്ല. അതെയോ, എടുത്തു വെച്ചേക്കണ്ട പറഞ്ഞു. അത് കളഞ്ഞിട്ടു, കാരണം അതില് വെള്ളം വെക്കാൻ പാടില്ല എന്നുണ്ട് തോന്നുന്നു. അറിയില്ല, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഇവര് വലിയ കാര്യത്തിൽ സ്വിമ്മിംഗ് പൂളൊക്കെ പൊളിച്ചല്ലേ. പൊളിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പൊളിച്ചു കിട്ടോ, നിങ്ങള് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുള്ളു ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.